ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉർവര ക്രിയേഷൻ ഉർവര ക്ലാസ് റൂമിൽ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ ബി എസ് സി നാലാം സെമസ്റ്റർ കോമൺ കോഴ്സ് മലയാള സാഹിത്യം നാലിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വിശകലനം ചെയ്യുന്നത് ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് എളുപ്പം ഇരുപത് മാർക്ക് നേടാനുള്ള സുവർണ അവസരമാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നൽകുന്നത് നാലാം സെമസ്റ്ററിലെ എം സി ക്യൂവിൽ നൂറ് ചോദ്യങ്ങളാണുള്ളത് നമ്മൾ ചോദ്യവും ഉത്തരവും മാത്രം ഹൃദയസ്ഥമാക്കുന്ന രീതിയിലാണ് ക്ലാസ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് തെറ്റായ ഉത്തരങ്ങളെ നമുക്ക് പൂർണ്ണമായും അവഗണിച്ച് ഇരുപത് മാർക്കും നേടാം എന്താ നിങ്ങൾ തയ്യാറല്ലേ എങ്കിൽ ആരംഭിക്കാം ചോദ്യം ഒന്ന് ഭാഷയും ആശയവിനിമയവും എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഉത്തരം ഭാഷയും മനഃശാസ്ത്രവും ചോദ്യം രണ്ട് പൂർവ്വ കേരള ഭാഷ ആരുടെ രചനയാണ് പൂർവ്വ കേരള ഭാഷ ആരുടെ രചനയാണ് ഉത്തരം കെ എം പ്രഭാകര വാര്യർ ചോദ്യം മൂന്ന് ഭാഷാവൃത്തിയിൽ ഒരു സന്ദേശത്തെ രൂപഭേദം ചെയ്യുന്നതിന് പറയുന്ന പേരെന്ത് ഭാഷാവൃത്തിയിൽ ഒരു സന്ദേശത്തെ രൂപഭേദം ചെയ്യുന്നതിന് പറയുന്ന പേരെന്ത് ഉത്തരം സങ്കേതനം ചോദ്യം നാല് ആശയവിനിമയ പ്രക്രിയയിൽ എത്ര ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഉത്തരം അഞ്ച് ഘടകങ്ങൾ ഉത്ഭവസ്ഥാനം പ്രേക്ഷകം സഞ്ചാരപഥം ആദായി പ്രാപ്യസ്ഥാനം എന്നിങ്ങനെ അഞ്ച് ഘടകങ്ങളാണ് ആശയവിനിമയ പ്രക്രിയയിൽ അടങ്ങിയിട്ടുള്ളത് ചോദ്യം അഞ്ച് ഭാഷയിലെ സങ്കേത ചിഹ്നങ്ങളെ മാത്രം ആസ്പദമാക്കിയുള്ള പഠനമാണ് ഡേഷിൽ അവലംബിച്ചു വരുന്നത് ഉത്തരം ഭാഷാശാസ്ത്രത്തിൽ ചോദ്യം ആറ് ഒരിടത്ത് നിന്ന് സന്ദേശത്തെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ മറ്റൊരിടത്ത് എത്തിക്കാൻ ഏതെല്ലാം നടപടികൾ കൈക്കൊള്ളാം കൈക്കൊള്ളാമെന്നന്വേഷിക്കുന്നത് ഉത്തരം വൃത്താന്ത സിദ്ധാന്തം ചോദ്യം ഏഴ് ഗദ്യശില്പം ആരുടെ രചനയാണ് ഉത്തരം സി വി വാസുദേവ ഭട്ടദേരി ചോദ്യം എട്ട് വാക്യത്തിന് മുമ്പിൽ ആവശ്യമില്ലാത്ത ചില വാക്കുകൾ കുത്തി പറയുന്നത് എന്ത് ഉത്തരം വാക്യപീഠിക പീഠിക എന്നാൽ ആമുഖം, മുഖം മുഖപുര എന്നൊക്കെയാണ് അർത്ഥം ബ്രാക്കറ്റിൽ പൗനരുത്യം വാൽ അനുപ്രയോഗം എന്നൊക്കെ കാണും നമുക്ക് ഉത്തരമായിട്ട് വാക്യപീഠിക മാത്രം പഠിച്ചു വെക്കാം ചോദ്യം ഒമ്പത് പലപ്പോഴും അനാവശ്യമായി ഉപയോഗിക്കുന്ന ഒരു ഗതിയാണ് ഡാഷ് ഉത്തരം പറ്റി ബ്രാക്കറ്റിൽ ഒരു എന്നൊക്കെ ഉണ്ടാകും നമുക്ക് പറ്റി എന്ന ഉത്തരം അതിനെക്കുറിച്ച് അതിനെ പറ്റി എന്നൊക്കെയുള്ള ആ ഗതിയാണ് ഇവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഇനി പത്താമത്തെ ചോദ്യം പ്രധാന ക്രിയയുടെ കാലത്തിലോ അർത്ഥത്തിലോ വിശേഷ സൂചന നൽകാൻ അതിൻ്റെ പിന്നിൽ ചേർക്കുന്ന സഹായക്രിയയാണ് ഡാഷ് പ്രധാന ക്രിയയുടെ കാലത്തിലോ അർത്ഥത്തിലോ വിശേഷ സൂചന നൽകാൻ അതിൻ്റെ പിന്നിൽ ചേർക്കുന്ന സഹായക ക്രിയയാണ് ഡാഷ് ഉത്തരം അനുപ്രയോഗം ചോദ്യം പതിനൊന്ന് മലയാള ഗദ്യത്തിൽ അനാവശ്യമായി ഒരു കടന്ന് ഏത് ഭാഷയുടെ സ്വാധീനം കൊണ്ടാണെന്നാണ് കുട്ടികൃഷ്ണന്മാരാർ പറയുന്നത് അപ്പോൾ ഒരുവിൻ ഒരു എന്ന വാക്ക് ഏത് ഭാഷയുടെ സ്വാധീനം കൊണ്ടാണ് മലയാള വിദ്യത്തിൽ അനാവശ്യമായി കടന്നുകൂടിയത് എന്ന് കുട്ടിക്കേഷന്മാരാർ പറയുന്നത് ഉത്തരം ഇംഗ്ലീഷ് ചോദ്യം പന്ത്രണ്ട് മലയാളത്തിൽ യാതൊരു എന്ന് പ്രയോഗിക്കുന്ന രീതി ഏത് ഭാഷയുടെ അനുകരണമാണ് ഉത്തരം സംസ്കൃതം ചോദ്യം പതിമൂന്ന് തീറ്റയുടെ ജനാധിപത്യം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് ഉത്തരം തായ് മൊഴി യമ്മൻകാരശ്ശേരിയുടെ തീറ്റയുടെ ജനാധിപത്യം അദ്ദേഹത്തിൻ്റെ തായ് എന്ന സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ചോദ്യം പതിനാല് തനിക്ക് തൻ്റെ രുചി പോലെ മറ്റേയാൾക്ക് അയാളുടെ രുചി പ്രധാനമാണ് എന്ന തിരിച്ചറിവാണ് ജനാധിപത്യം ഇത് പറഞ്ഞത് ആരാണ് ഉത്തരം എം എം എൻ എൻ ചോദ്യം ശ്ശേരിയുടെ പേരിലെ എം എൻ എന്നതിന്റെ പൂർണ്ണ രൂപം ഉത്തരം നടുക്കണ്ടിയൻ ചോദ്യം പതിനാറ് ബസ്സിൽ സ്ത്രീകൾക്ക് ഏറ്റവും മോശമായ പെരുമാറ്റം കിട്ടുന്നത് എവിടെയാണെന്നാണ് കരശ്ശേരി പറയുന്നത് ഉത്തരം കേരളത്തിൽ പതിനേഴ് മലയാളിയുടെ കപ്പട്ടനാട്യത്തെ എടുത്തുകാട്ടുന്ന കടമ്പനിട്ട രാമകൃഷ്ണന്റെ ഒരു കവിതയാണ് ഡാഷ് മലയാളിയുടെ കപ്പട്ടനാട്യത്തെ എടുത്തുകാട്ടുന്ന കടമ്പനിട്ട രാമകൃഷ്ണന്റെ കവിതയാണ് ഡാഷ് ഉത്തരം ചാക്കാല ബ്രേക്കറ്റില് ശാന്ത കാട്ടാളൻ കുറത്തി എന്നൊക്കെ കാണും എല്ലാം വിസ്മരിച്ചേക്കുക ചാക്കാല എന്ന് നമുക്ക് ഉത്തരം എഴുതാം ഇനി ചോദ്യം പതിനെട്ട് കേരളീയരുടെ അമിത മദ്യപാന ശീലത്തിന് ഒരു കാരണമായി ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് ഉത്തരം ആത്മവഞ്ചനാ സ്വഭാവം ബ്രേക്കറ്റിൽ സുഖാസക്തി അക്രമവാസന കുടുംബശൈഥില്യം എന്നൊക്കെ കാണും ഉത്തരം ആത്മവഞ്ചന സ്വഭാവം ചോദ്യം പത്തൊമ്പത് തുല്യ യോഗ്യതയുള്ള രണ്ട് ഡോക്ടർമാരിൽ ആരുടെ ഉപദേശമാണ് സ്വീകരിക്കേണ്ടത് എന്ന പ്രശ്നം വരുമ്പോൾ ഞാൻ അതിൽ ചെക്കോവിനെ വായിച്ചിട്ടുള്ളയാളുടേതാണ് സ്വീകരിക്കുക എന്നു പറഞ്ഞത് ആര് ഉത്തരം സൈമൺ ലീസ് ചോദ്യം ഇരുപത് സാഹിത്യവും കലയും നൽകുന്നത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ് എന്ന് വാദിച്ച ചിന്ത സാഹിത്യവും കലയും നൽകുന്നത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണെന്ന് വാദിച്ച ചിന്തകൻ ഫ്രെഡറിക് ഷില്ലറാണ് ഉത്തരം ഫ്രെഡറിക് ഷില്ലർ ഇരുപത്തിയൊന്ന് ജനിതക ശാസ്ത്ര രംഗത്തെ മികച്ച ശാസ്ത്രജ്ഞരിലൊരാളായ ജെയിംസ് വാട്സനെ ലാബറട്ടറിയിൽ നിന്നും പുറത്താക്കാൻ കാരണം ഉത്തരം വംശീയ വിരോധ പ്രചാരണം ഇരുപത്തിരണ്ട് രാമൻ ജനിച്ചത് വാൽമീകിയുടെ മനസ്സിലാണെന്ന് മനസ്സിലാകണമെങ്കിൽ ചരിത്ര വിദ്യാഭ്യാസം പോരാ പിന്നെന്ത് വേണമെന്നാണ് ലേഖകൻ പറയുന്നത് ഉത്തരം സൗന്ദര്യാത്മക വിദ്യാഭ്യാസം ഇരുപത്തി മൂന്ന് വിദ്യാഭ്യാസ രംഗത്ത് പുതുതായി ഉണ്ടായ ഒരു പഠനശാഖയാണ് ഡാഷ് ഉത്തരം വൈദ്യ മാനവിക ശാസ്ത്രം ചോദ്യം ഇരുപത്തി നാല് സാഹിത്യകൃതികളെയും സാഹിത്യകാരന്മാരെയും മതങ്ങളും നീതിപീഠങ്ങളും വിചാരണയ്ക്ക് വിധേയമാക്കുന്നത് എന്തിൻ്റെ കുറവ് കൊണ്ടാണെന്നാണ് ഡോക്ടർ പവിത്രൻ പറയുന്നത് ഉത്തരം സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തിൻ്റെ ചോദ്യം ഇരുപത്തിയഞ്ച് ഡോക്ടർമാരുടെ കോഴ്സിൽ സാഹിത്യവും കലയും സാമാന്യ വിജ്ഞാനങ്ങളും ഉൾപ്പെടുത്തുന്ന പാഠ്യ പദ്ധതിയാണ് ഡാഷ് ഉത്തരം വൈദ്യ മാനവിക ശാസ്ത്ര കോഴ്സുകൾ ചോദ്യം ഇരുപത്തി ആറ് അർത്ഥം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു ഭാഷയിലേക്കുള്ള മാറ്റമാണ് വിവർത്തനം എന്നു പറഞ്ഞതാര ഉത്തരം ഡോക്ടർ സാമുവൽ ജോൺസൺ ഇരുപത്തിയേഴ് ലക്ഷ്യഭാഷയുടെ ഭാഷയുടെ പ്രത്യേകതയ്ക്ക് ഇണങ്ങുന്ന വിധം ശ്രോത ഭാഷാ പാഠത്തെ രൂപാന്തരത്തിന് വിധേയമാക്കുന്ന രീതിയാണ് ആശയാനുവാദം ഇരുപത്തിയെട്ട് ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആര് ഉത്തരം ആർ ഇ ആഷാർ ഇരുപത്തി ഒമ്പത് അപ്രാപ്യമായ ഒരു വിധാനം എന്ന കൃതി ഏത് സമാഹാരത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഉത്തരം നവകം മുപ്പത് അപ്രാപ്യമായ ഒരു വിധാനം എന്നതിൽ ഏത് കൃതിയുടെ വിവർത്തനത്തെ സംബന്ധിച്ചാണ് പറയുന്നത് ഉത്തരം ബാല്യകാല സഖി മുപ്പത്തി ഒന്ന് ഇവിടുത്തെ കാവ്യകടാക്ഷം തുല്യമായ തോതിൽ ബാല്യകാല സഖിയിലേക്കും വ്യാപിക്കുന്നു ഇവിടെ സൂചിതമാകുന്ന കൃതി ഏത് ഉത്തരം നളിനി മുപ്പത്തിണ്ട് ജലാലുദ്ദീൻ റൂമി എവിടെയാണ് ജനിച്ചത് ഉത്തരം അഫ്ഗാനിസ്ഥാനിൽ മുപ്പത്തിമൂന്ന് ജലാലുദ്ദീൻ റൂമി ജീവിച്ചിരുന്ന നൂറ്റാണ്ട് ഉത്തരം എ ഡി പതിമൂന്ന് മുപ്പത്തി റൂമിയുടെ കവിതകൾക്ക് മലയാളത്തിലുണ്ടായ നല്ല വിവർത്തനങ്ങളിൽ ഒന്നാണ് ഡാഷ് ഉത്തരം റൂമിയുടെ നൂറ് കവിതകൾ മുപ്പത്തി അഞ്ച് റൂമിയുടെ നൂറ് കവിതകൾ എന്ന പേരിൽ റൂമി കവിതകൾ വിവർത്തനം ചെയ്തതാര് ഉത്തരം കെ ജയകുമാർ ബ്രാക്കറ്റിൽ കെ എം ജയകുമാർ എന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കെ ജയകുമാർ മുപ്പത്തി അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധനായ കവി എന്ന് റൂമി വിശേഷിപ്പിക്കപ്പെട്ടത് ഏത് വർഷം ഉത്തരം രണ്ടായിരത്തി ഏഴ് ബ്രാക്കറ്റിൽ രണ്ടായിരത്തി പതിനേഴുണ്ട് രണ്ടായിരത്തി ഏഴാണ് ഉത്തരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ് ഇത് ഇനി മുപ്പത്തിയേഴ് റൂമിയുടെ കവിതകളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സത്ത എന്തിൻ്റെ ആയിരുന്നു ഉത്തരം സൂഫിസത്തിൻ്റെ മുപ്പത്തി നീ എന്താണ് കിരീടം ചൂടാത്തത് മഴയായി പെയ്യുന്നതും നീയാണല്ലോ ഇവിടെ തെളിയുന്നത് ഉത്തരം മിസ്റ്റിക് ഭാവം മുപ്പത്തി ഒമ്പത് സ്വന്തം പ്രണയിനിയായി ദൈവത്തെ കാണുന്ന ഉദാത്ത ഭാവനയുള്ള കവിതയാണ് ഡാഷ് ഉത്തരം വ്യാജ സൂചനകൾ ഇനി നാൽപ്പതാമത്തെ ചോദ്യത്തിലേക്ക് ദൈവിക സ്നേഹത്തിൻ്റെ ഉന്നതമായ തലമാണ് ഡാഷ് ഉത്തരം മിത്രഭാവന നാൽപ്പത്തി ഒന്ന് ഓം പ്രകാശ് വാൽമീകിയുടെ ആത്മകഥാപരമായ രചനയാണ് ഉത്തരം ജൂഢൻ ബ്രേക്കറ്റിൽ ജൂതനുണ്ട് ഉത്തരം ജൂഢനാണെന്ന് മറക്കരുത് നാൽപ്പത്തിരണ്ട് ഓം പ്രകാശ് വാൽമീകിയുടെ കായികാധ്യാപകന്റെ പേരെന്തായിരുന്നു ഉത്തരം ഫുൽസിങ് ത്യാഗി നാൽപ്പത്തി മൂന്ന് എടാ ചുഹരസന്ധതി നീ ചാകുമ്പോൾ എന്നെ അറിയിക്കി എന്ന് ഫുൽസിങ് പറഞ്ഞത് ആരോടാണ് ഉത്തരം സുർജനോട് നാൽപ്പത്തി നാല് ചുഹര ജാതിയാണെന്ന് പറഞ്ഞപ്പോൾ ഓം പ്രകാശിനും സുഹൃത്തിനും ഏത് അധ്യാപകൻ്റെ വീട്ടിൽ നിന്നാണ് അടിയും തെറിയും ലഭിച്ചത് ഉത്തരം ബ്രജ് പാൽ സിംഗ് ത്യാഗി നാൽപ്പത്തി അഞ്ച് കൊടും നീചമായ സംസ്കാരം നിലവിലിരിക്കുന്നിടത്താണ് എൻ്റെ പിറവി എന്ന് എപ്പോഴും ഞാൻ കരുതി ആര് ഉത്തരം ഓം പ്രകാശ് വാൽമീകി നാൽപ്പത്തി ആറാമത്തെ ചോദ്യം റാംസിങ്ങിനെ എടാ കാലമാടാ എന്ന് വിളിച്ചത് ആര് ഉത്തരം ഫുൽസിങ് ത്യാഗി നാൽപ്പത്തിയേഴ് ഉത്തർപ്രദേശിലെ ഒരു ദളിത് വിഭാഗമാണ് ജാതി ഉത്തരം ചുഹര ബ്രേക്കറ്റിൽ കമ്മാര ചാലിയ കള എന്നൊക്കെയുണ്ട് നമുക്ക് തെരഞ്ഞെടുത്ത് എഴുതേണ്ട ഉത്തരം ചുഹര നാൽപ്പത്തി എട്ട് ചുഹരച്ചക്കന് ഇത്രയും ഗമയോ ഇവിടെ സൂചിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം സുർജനെ നാൽപ്പത്തി ഒമ്പത് ജാതി പരീക്ഷകളിൽ പോലും കടന്നു വന്നിരുന്നു ഏത് പാഠത്തിലേതാണ് വാക്യം ഉത്തരം എച്ചിൽ അമ്പത് ഹിന്ദി കവിയും ദളിത് എഴുത്തുകാരനുമായിരുന്ന ഓം പ്രകാശ് വാൽമീകിയുടെ ജന്മസ്ഥലം ഏത് ഉത്തരം ബാർള ഗ്രാമം അൻപത്തിയൊന്ന് എം ഗോവിന്ദൻ ജനിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജാലിയൻ വാലാബാഗ് കുട്ടക്കൊലയുടെ ആ വർഷം ഓർത്താൽ പഠിക്കാൻ എളുപ്പമാണ് ഇനി അമ്പത്തിരണ്ടാമത്തെ ചോദ്യം ഒരു പൊന്നാനിക്കാരൻ്റെ മനോരാജ്യം ആരുടെ കൃതി ഉത്തരം എം ഗോവിന്ദൻ ൂന്ന് ചെകുത്താനും മനുഷ്യരും എന്ന നാടകമെഴുതിയത് ആര് ഉത്തരം എം ഗോവിന്ദൻ അമ്പത്തി നാല് എം ഗോവിന്ദൻ്റെ അറിവിൻ്റെ ഫലങ്ങൾ ഏത് സമാഹാരത്തിലെ അധ്യായമാണ് ഉത്തരം പുതിയ മനുഷ്യൻ പുതിയ ലോകം അമ്പത്തി അഞ്ച് എം ഗോവിന്ദൻ പ്രകൃതിയിലെ കേന്ദ്ര ബിന്ദുവായി ആരെയാണ് അറിവിൻ്റെ ഫലങ്ങളിൽ കാണുന്നത് ഉത്തരം മനുഷ്യൻ ചോദ്യം ചെയ്യാനുള്ള സവിശേഷമായ സിദ്ധിയും സ്വാതന്ത്ര്യത്തിനുള്ള അടങ്ങാത്ത ആഗ്രഹവുമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ട എഴുത്തുകാരൻ ഉത്തരം എം ഗോവിന്ദൻ അമ്പത്തിയേഴ് ദൈവം ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരുക്കി വെച്ചിരുന്നത് എന്തെല്ലാമാണ് ഉത്തരം മധുര ഫലങ്ങൾ അമ്പത്തി ആദത്തോടും ഹവയോടും ദൈവം വെച്ച ഉപാധി എന്തായിരുന്നു ഉത്തരം അറിവിന്റെ ഫലം തിന്നരുത് അമ്പത്തിയൊമ്പത് ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആദം അറിവിന്റെ ഫലം ഭക്ഷിച്ചത് ഉത്തരം ഹവയുടെ അറുപത് ആദത്തെയും ഹവയെയും ദൈവം ശപിച്ച് അയച്ചത് എവിടക്കായിരുന്നു ഉത്തരം ഭൂമിയിലേക്ക് അറുപത്തിയൊന്ന് ദൈവത്തെ തിരസ്കരിച്ചത് കൊണ്ട് എം ഗോവിന്ദൻ്റെ അഭിപ്രായത്തിൽ ആദത്തിനും ഹവയ്ക്കും എന്താണ് സംഭവിച്ചത് ഉത്തരം ലോകം മുഴുവനുമുള്ള മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കാനായി അറുപത്തി രണ്ട് ദൈവം സ്വർഗത്തിൽ നിന്നും ആദത്തെയും ഹവയെയും പുറന്തള്ളിയതോടെ സംഭവിച്ചതെന്തായിരുന്നു എന്നാണ് എം ഗോവിന്ദൻ നിരീക്ഷിക്കുന്നത് ഉത്തരം മനുഷ്യ കുലത്തിൻ്റെ ഉദയം അറുപത്തിമൂന്ന് ആദത്തെയും ഹവയെയും ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവം അവരെ ശപ്പിച്ചതെങ്ങനെ ഉത്തരം പൊടിയായി മാറും രേഖത്തില് മരമായി പറയായി മൃഗമായി എന്നൊക്കെ കാണും ഉത്തരം പൊടിയായി മാറും അറുപത്തി നാല് എം ഗോവിന്ദൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന സംസ്കാരവും വികാസവും മനുഷ്യകുലത്തിന് രൂപപ്പെട്ടു വന്നത് ആദത്തിൻ്റെയും ഹവയുടെയും ഡാഷിലൂടെയാണ് ഉത്തരം സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലൂടെ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം എം ഗോവിന്ദൻ എഴുതിയ കഥാസമാഹാരം താഴെ കൊടുത്തതിൽ നിന്ന് തെരഞ്ഞെടുക്കുക ഉത്തരം റാണിയുടെ പട്ടി ബ്രേക്കറ്റില് നാട്ടുവെളിച്ചം ചെകുത്താനും മനുഷ്യരും എന്നൊക്കെയുണ്ട് കഥാസമാഹാരത്തിന്റെ പേര് റാണിയുടെ പട്ടി എന്നാണ് അറുപത്തി ആറ് കേരളത്തിലെ പ്രമുഖ നാടോടി വിജ്ഞാനീയ പണ്ഡിതനായിരുന്ന ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി ജനിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ച വർഷം ഓർത്താൽ മതി അറുപത്തിയേഴ് ഫോക്ലോർ നിഖണ്ഡു രചിച്ചതാര് ഉത്തരം ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി അറുപത്തി എട്ട് പൊട്ടനാട്ടം ആരുടെ കൃതി ഉത്തരം എം വി വിഷ്ണു നമ്പൂതിരി അറുപത്തി ഒമ്പത് പൂരക്കളി എന്ന ഗ്രന്ഥം രചിച്ചതാര് ഉത്തരം എം വി വിഷ്ണു നമ്പൂതിരി എഴുപത് വ്യക്തി പഠനം എന്ന ലേഖനം ഏത് കൃതിയിലേതാണ് ഉത്തരം നാട്ടറിവും നാമപഠനവും എഴുപത്തിയൊന്ന് മലബാർമാനൽ രചിച്ചതാര് ഉത്തരം വില്യം ലോഗൻ എഴുപത്തി രണ്ട് കേരളത്തിലെ നാടോടിപ്പാട്ടുകൾ സമാഹരിക്കാൻ മദിരാശി കലക്ടറായിരുന്ന പെർസിമക്കിവിനെ സഹായിച്ചതാര് ഉത്തരം അടിയേരി കുഞ്ഞുരാമൻ എഴുപത്തി മൂന്ന് അഗടിയ മലബാറിക്ക രചിച്ചതാര് ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി എഴുപത്തി നാല് കാസ്റ്റ് ആൻഡ് ട്രൈപ്സ് ഓഫ് കൊച്ചിൻ എന്ന ഗ്രന്ഥം രചിച്ചത് ഉത്തരം എൽ എ അനന്തകൃഷ്ണ അയ്യർ എഴുപത്തി അഞ്ച് കേരള ഫോക്ക് ലിറ്ററേച്ചർ എന്ന ഗ്രന്ഥം രചിച്ചത് ഉത്തരം ചുമാർ ചുണ്ടൽ എഴുപത്തി കേരള ഭാഷാ ഗാനങ്ങൾ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത് ഉത്തരം ആനന്ദക്കുട്ടൻ എഴുപത്തിയേഴ് കൊച്ചി മാനുവൽ രചിച്ചതാര് ഉത്തരം അച്യുത മേനോൻ എഴുപത്തി എട്ട് ഏത് പ്രദേശത്താണ് പ്രചാരത്തിലുള്ളത് ഉത്തരം പാലക്കാട് എഴുപത്തി ഒമ്പത് കേരളോൽപത്തി എന്ന ഗ്രന്ഥം രചിച്ചത് ഉത്തരം ഗുണ്ടർത്ത് എൺപത് തെയ്യവും തോറ്റം പാട്ടും ആരുടെ കൃതി ഉത്തരം രാഘവൻ പയ്യനാട് എൺപത്തിയൊന്ന് കർമ്മഗതി ആരുടെ ആത്മകഥ ഉത്തരം എം കെ സാനു എൺപത്തി രണ്ട് മൃത്യുജയം കാവ്യജീവിതം എന്ന കൃതി രചിച്ചതാര് ഉത്തരം എം കെ സാനു എൺപത്തി മൂന്ന് എം കെ സാനുവിൻ്റെ കാറ്റും വെളിച്ചവും എന്ന വിമർശന ഗ്രന്ഥം പുറത്തിറങ്ങിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് എൺപത്തി നാല് ഏത് ജീവചരിത്ര കൃതിയിലെ അധ്യായമാണ് മനുഷ്യരെല്ലാം സോദരർ ഉത്തരം നാരായണ ഗുരുസ്വാമി എൺപത്തി അഞ്ച് മരുത്വാമലയിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെ ഗ്രാമീണർ മാലയണിയിച്ച് ഏത് ക്ഷേത്രത്തിലേക്കാണ് കൊണ്ടുപോയത് ഉത്തരം ശുചീന്ദ്രം ക്ഷേത്രത്തിലേക്ക് എൺപത്തിയാറ് ഗുരുവിനെ കുറിച്ച് തൻ്റെ കത്തുകളിൽ രേഖപ്പെടുത്തിയ ആദ്യകാല കഥാകാരനാർ ഉത്തരം മൂർക്കോത്ത് കുമാരൻ എൺപത്തി ഏഴ് ജാതിയും മതവുമെല്ലാം മനുഷ്യർ പുറമേ അണിയുന്ന കുപ്പായങ്ങളാണെന്നും എല്ലാ മനുഷ്യരിലും മധുരതരമായ മനുഷ്യത്വം നിലനിൽക്കുന്നുവെന്നും പറഞ്ഞതാര് ഉത്തരം ശ്രീനാരായണ ഗുരു എൺപത്തി അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എൺപത്തി ഒമ്പത് എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് തൊണ്ണൂറ് കേരളത്തിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി പി സി ഗോപാലൻ്റെ തൂലിക നാമം ഉത്തരം നന്ദനാർ തൊണ്ണൂറ്റി രണ്ട് ആത്മാവിൻ്റെ നോവുകൾ എന്ന നോവലിൻ്റെ കർത്താവാര് ഉത്തരം നന്ദനാർ തൊണ്ണൂറ്റി മൂന്ന് നന്ദനാർ ആത്മഹത്യ ചെയ്ത വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് തൊണ്ണൂറ്റി നാല് ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം എന്ന നോവലിൻ്റെ കർത്താവാര് ഉത്തരം നന്ദനാർ തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നന്ദനാരുടെ നോവൽ ഉത്തരം ആത്മാവിൻ്റെ നോവുകൾ തൊണ്ണൂറ്റി ആറ് അനുഭവങ്ങൾ എന്ന നോവലിൽ ആവിഷ്കരിക്കപ്പെടുന്ന കാലഘട്ടം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊണ്ണൂറ്റിയേഴ് ദാരിദ്ര്യം സഹിക്കാനാവാതെ അനുഭവങ്ങളിലെ ഗോപി എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഉത്തരം ആത്മഹത്യയെക്കുറിച്ച് കുറിച്ച് തൊണ്ണൂറ്റി എട്ട് ഗോപി എന്നെ കല്യാണം കഴിക്കാനൊന്നും പോണില്ലല്ലോ എന്ന് ഗോപിയോട് ചോദിച്ചതാർ ഉത്തരം മീനാക്ഷിക്കുട്ടി തൊണ്ണൂറ്റി ഒമ്പത് അനുഭവങ്ങൾ എന്ന നോവലിലെ ഭ്രാന്തൻ കഥാപാത്രം ഉത്തരം ശങ്കരൻ നായർ നൂറ് പട്ടാളത്തിൽ ചേരാൻ പോകുന്നതിന് മുമ്പ് ഊണ് കഴിക്കാൻ അരി ആരോടാണ് ഗോപി കടം വാങ്ങിയത് ഉത്തരം ചെറിയമ്മയോട് ചോദ്യങ്ങൾ ഇതോടെ അവസാനിക്കുകയാണ് ഈ നൂറ് ചോദ്യവും ഉത്തരവും ആവർത്തിച്ചു കേട്ട് ഹൃദയസ്ഥമാക്കുമല്ലോ അങ്ങനെ ഇരുപത് മാർക്കും ഉറപ്പിക്കുക എല്ലാവർക്കും വിജയാശംസകൾ ഉർവര ക്ലാസ് റൂമിൽ ഇനി മറ്റൊരു അധ്യായവുമായി കാണും വരെ വിട നന്ദി നമസ്കാരം